സാർ, ഒരു കോളറുണ്ട്, ഒരു പ്രേക്ഷകയുണ്ട്, പിറവത്ത് നിന്നാണ്, ബിനിയാണ്, ഒന്ന് സംസാരിച്ചോളൂ. ഹലോ ബിനി. ഹലോ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. സാറെ, എനിക്ക് ഷുഗറും ഉണ്ട്, ഈ മാനസിക രോഗത്തിന് ഞാൻ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണത്. അപ്പൊ ഈ ഷുഗർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ അസുഖം കൂടുതൽ, മരുന്ന് കഴിച്ചിട്ട് അങ്ങ് പിടിക്കുന്നില്ലാത്തതുപോലെ. അപ്പൊ ഇതിന് ഏത് ഡോക്ടറിനെയാണ് കാണുന്നത്? മാനസിക വിദഗ്ധനെയാണോ കാണുന്നത്, അതോ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ അർജുൻ സാറിന്? നിങ്ങളൊരു അടുത്തുള്ള ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണുന്നതായിരിക്കും നല്ലത്. ഷുഗർ കൂടിയത് കൊണ്ട് മാനസിക രോഗം വരണമെന്നൊന്നും ഇല്ല, അത് ശരിയായിരിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ ഒരു മാനസിക രോഗ വിദഗ്ധനെ അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ശരി സാർ. സാർ, ഈ ഒരു വിഷാദ രോഗം ഒരു തവണ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? അതെങ്ങനെയാണ്? അങ്ങനെയാ വിഷാദ രോഗം വന്നാൽ അത് അത് മാറ്റിയെടുക്കാം എന്ന് തന്നെയാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. അത് മാറ്റിയെടുത്താലും ആ വ്യക്തിക്ക് മനസ്സിന് ശക്തി പകർന്നു കൊടുക്കേണ്ടതാണ് ആവശ്യം. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ വീണ്ടും അതുപോലുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ പഴയതുപോലെ വിഷാദ രോഗത്തിലേക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് ആ വിഷാദ രോഗം മാറ്റിയെടുക്കാൻ സാധ്യമാണ് എന്ന് തന്നെയാണ് വിശ്വാസം. ശരി. സ്ത്രീകളാണോ പുരുഷന്മാരാണോ, അതുമല്ല ഏത് പ്രായത്തിലുള്ളവരാണ് പ്രത്യേകിച്ചും ചികിത്സ തേടിയെത്തുന്നത്? ഇതിന് ഈ വിഷാദ രോഗത്തിനും വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾക്കും പ്രത്യേകിച്ചൊരു പ്രായപരിധി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏത് പ്രായത്തിലും അത് വരാം. നമ്മളിപ്പോ പല കാര്യങ്ങളിലും ഇപ്പോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ, ആ ബുദ്ധിമുട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വിഷാദ രോഗത്തിലേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണാം. പക്ഷെ ആ പരീക്ഷയുടെ സാഹചര്യം മാറി വീണ്ടും പഴയ പോലെ ആവുമ്പോൾ ആ വിഷാദ രോഗം അല്ലെങ്കിൽ ആ വിഷാദം മാറിപ്പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഇതിനൊരു പ്രായപരിധിയൊന്നും ഇല്ല. ആ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം സഹിക്കാൻ അത് അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് വിഷാദ രോഗത്തിലേക്ക് പോകുന്നത്. ശരി. പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് കാലമൊക്കെ കടന്നെത്തിയവരാണല്ലോ, ഈ ഒരു സമയത്ത് അടച്ചിടൽ ആൾക്കാരുടെ വലിയ തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ? കോവിഡ് കാലത്തെ അടച്ചിടൽ തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് വന്നവർക്ക് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ ഒരു കോവിഡിന്റെ ഇഫക്റ്റ് എന്നുള്ള വണ്ണം തന്നെ പലർക്കും മാനസിക പിരിമുറുക്കങ്ങളും അതുപോലെ മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടും നമുക്ക് അറിയാം. അപ്പോ ആ അടച്ചിടൽ മാറിയതോടുകൂടി, പക്ഷേ ഇതിലും അടച്ചിടലിന്റെ സമയം വളരെ നന്നായിട്ട് വിനിയോഗിച്ച എത്രയോ പേരെ കുറിച്ച് നമുക്കറിയാം. പലരും എഴുത്തുകാരല്ലാത്തവർ എഴുത്തുകാരായി മാറിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോബീസിലും അതുപോലെയുള്ള സംഗതികളിലും ഫോക്കസ് ചെയ്ത ആൾക്കാർക്ക് അതിൽ പ്രാവീണ്യം നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അടച്ചിടൽ പേഴ്സേ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല, നമ്മളെങ്ങനെ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു അതാണ് ശരിയായിട്ടുള്ള പ്രശ്നം, അതാണ് കാതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടച്ചിടൽ മൂലം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏത് പ്രശ്നം വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ സ്വയം പര്യാപ്തത തേടുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ എനിക്ക് പറയാൻ താല്പര്യം. ശരി. ഈ മാനസിക രോഗം കൃത്യമായി തിരിച്ചറിയുകയും ആളുകൾക്ക് അർഹമായ ചികിത്സ യഥാസമയം കിട്ടുന്നുണ്ടെന്നും താങ്കൾ കരുതുന്നുണ്ടോ? അതില് പല ആസ്പെക്ട്സും ഉണ്ട്. ഇത് ആക്സസിബിലിറ്റി, ഇപ്പോ നേരത്തെ വിളിച്ച കോളർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ഡോക്ടറിനെ സമീപിച്ചു. അപ്പൊ ഷുഗറിന്റെ രോഗത്തിനായിരിക്കണം മിക്കവാറും സമീപിച്ചത്. പക്ഷെ അവർക്ക് സ്വയം തോന്നുകയാണ് ഇത് മാനസിക രോഗവും ഷുഗർ കാരണം കൂടിയിട്ടുണ്ടെന്ന്. അപ്പൊ അത് ആക്സസിബിലിറ്റി ടു ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോടുള്ള ആക്സസിബിലിറ്റി ഒരു പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പോലും ഒരു അസുഖം വന്നാൽ ആരെ കാണണം, ഏത് മാനസിക
എവിടെ പോയാൽ ശരിയായിട്ടുള്ള ഒരു മാനസിക രോഗവിദഗ്ധനെ കാണാം അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണാം എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സിറ്റികളിൽ പ്രശ്നങ്ങളില്ല, റൂറൽ ഏരിയസിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് കേരളത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യയിൽ വേറെ ഏത് ഭാഗത്തും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഒരു ലാക്ക് ഓഫ് ആക്സസിബിലിറ്റി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ശരിയായ അവബോധം, ആ അവബോധം ഇല്ലായ്മയും മാനസിക രോഗത്തിന് അത് കൂടുതൽ സങ്കീർണമായ ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണാം. ശരി, ഈ മാനസിക രോഗം, അതായത് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക്, ഒപ്പമുള്ള ആളുകൾക്ക് നൽകാനുള്ള ഇതെന്താണ്? പ്രത്യേകിച്ച് ഫാമിലിയുടെ ഒരു റോൾ, അവർക്ക് എത്രത്തോളം സപ്പോർട്ട് നൽകണം, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഫാമിലി വളരെ വലിയ ഒരു റോളാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. ഇപ്പോ മിക്കവാറും പ്രശ്നങ്ങൾ നമ്മൾ അത് വിശകലനം ചെയ്യുമ്പോൾ ഫാമിലിയിൽ സപ്പോർട്ട് ഇല്ലാതെ വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഒരു ദാമ്പത്യ ബന്ധം തന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ, ഒരു പരസ്പര വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇല്ലായ്മ ഒക്കെ പലപ്പോഴും മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് വഴി തെളിക്കുന്നതായിട്ട് കാണാം. അതുപോലെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിലൊരു ദൃഢതയില്ലാതിരിക്കുക, അവർ തമ്മിൽ എപ്പോഴും പിണങ്ങി കഴിയുന്ന ഒരു അവസ്ഥയാണെങ്കിലൊക്കെ അതൊക്കെ കുട്ടികളെ വളരെയധികം ബാധിക്കും. അതുപോലെ തന്നെ സിബ്ലിങ്സ്, ഇപ്പോൾ ഒരു നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസിന്റെ കാലഘട്ടത്തിലാണ്. ഒറ്റയ്ക്ക് വളർന്ന കുട്ടിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. നല്ല സപ്പോർട്ടുള്ള സിബ്ലിംഗ് സപ്പോർട്ടുള്ള ഫാമിലിയിൽ സപ്പോർട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ മാനസിക ആരോഗ്യം വളരെ ദൃഢമായി ഇരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് ഒന്നും നമുക്കൊരു ഇന്നത് കൊണ്ട് ഇന്നത് വരുന്നു എന്നുള്ളത് പോലും പറയാൻ പറ്റില്ല. അത് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ പല സംഗതികളും തെളിഞ്ഞു കാണാം. അതായത് എന്താണ് ഇതിന് കാരണം, റൂട്ട് കോസ് അനാലിസിസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ശരി.